ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള മൊസറല്ല ചീസാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചീസിൻ്റെ അതേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ചീസ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള മാഗി പിസയുടെ റെസിപ്പി കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്. ഇതിലത്തെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ പാലെടുക്കുന്ന സമയത്ത് ഫുൾ ക്രീം ആയിട്ടുള്ള പാൽ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ പാലിനകത്ത് വെള്ളമൊന്നും ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. പിന്നെ ഇതിനകത്തുള്ള രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഒരിക്കലും ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള പാൽ തന്നെ എത്ര എമൗണ്ടിലാണോ തയ്യാറാക്കി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ വേണ്ടിയിട്ട്. ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ വിരൽ വെച്ചിട്ട് ഒന്ന് തൊട്ട് നോക്കുക. നമ്മളെ കയ്യിൽ തൊടുന്ന സമയത്ത് ചെറു ചൂട് മാത്രമേ നമുക്ക് പാടുള്ളൂ. ഒരിക്കലും ഈ പാല് തിളപ്പിച്ചെടുക്കാനോ കൂടുതൽ ചൂട് വരുന്ന രീതിയിൽ ചെയ്തെടുക്കാനോ പാടില്ല. അപ്പോൾ ഇടയ്ക്ക് കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കുക. ചൂട് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള വിനെഗറാണ്. 1 ലിറ്റർ പാലിന് നമ്മൾ എടുക്കുന്ന വിനെഗറിൻ്റെ അളവ് എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂണാണ്. 4 ടേബിൾ സ്പൂൺ വൈറ്റ് വിനെഗറാണ് എടുക്കുന്നത്. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരുമിച്ച് തന്നെ ആ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാതെ ഓരോ ടേബിൾ സ്പൂണായി ചേർത്ത് കൊടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇതൊന്ന് പിരിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് സമയം എടുക്കും, കാരണം ചെറു ചൂടിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ആ പാല് നന്നായി പിരിഞ്ഞ് വരുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങൾ ഈ വിനെഗറിന് പകരം ചെറുനാരങ്ങയുടെ നീര് വെച്ച് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇത് രണ്ട് ചെയ്യുമ്പോഴും രണ്ടും ഡിഫറൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. അതായത് നമ്മൾ ചെറുനാരങ്ങയുടെ നീര് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓൾമോസ്റ്റ് പനീറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുക. പക്ഷേ വിനെഗർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആണ്. അതായത് ഒരു 95-98% നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചീസിൻ്റെ ടേസ്റ്റ് കിട്ടും. പക്ഷേ ചെറുനാരങ്ങയുടെ നീര് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പനീറിൻ്റെ രുചി തന്നെയായിരിക്കും ഉണ്ടാകുക. നമുക്ക് പ്രത്യേകിച്ച് അതിനൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു 4 ടേബിൾ സ്പൂൺ വിനെഗർ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ കണ്ടില്ല, ഇത് റെഡിയായതിന് ശേഷം നമ്മൾ ഒരു അരിപ്പയിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഈ വെള്ളം മുഴുവനായിട്ട് വാർന്നു പോകുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ വെള്ളം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ, അതായത് ഒത്തിരി പ്രസ് ചെയ്യണമെന്നില്ല, പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്ത് എക്സ്ട്രാ വരുന്ന വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നന്നായി സ്ക്യൂസ് ചെയ്ത് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് അരിപ്പക്കകത്തോട്ടേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തുള്ള പ്രധാന ടിപ്പ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ചീസിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ്, പുറത്തുനിന്നുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പിരിച്ചെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളത്തിന് അത്യാവശ്യം ചൂടുണ്ട്. ചൂട് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകൂടി നിങ്ങൾ ചൂടാക്കിയെടുക്കുക. ഒരിക്കലും തിളപ്പിച്ചെടുക്കരുത്. നമുക്ക് കൈ മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കൈ മുക്കാൻ കഴിയുന്ന ഒരു ചൂടിൽ വേണം റെഡിയാക്കിയെടുക്കാൻ. അതിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ സെപ്പറേറ്റ് വെള്ളം ചൂടാക്കിയിട്ടൊന്നും ചെയ്യരുത്. ഈ വെള്ളത്തിനകത്ത് തന്നെ ഒരിത്തിരി ഉപ്പിട്ടിട്ട് അത്യാവശ്യം ചൂടായ ഈ ഒരു വെള്ളത്തിനകത്തോട്ടേക്ക് നമ്മുടെ ഈ ചീസ് ഇതിനകത്തോട്ടേക്ക് വെച്ച് കൊടുക്കുക. ഓരോ തവണയായിട്ട് ഇങ്ങനെ ഒരു തവണ വെള്ളത്തിനകത്തോട്ടേക്ക് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് കളഞ്ഞെടുക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതിന് കറക്റ്റ് നമ്പർ ഒന്നും പറയാനില്ല, ഇത്ര നമ്പേഴ്സ് ചെയ്യണം എന്ന് പറയാനില്ല. അതായത് ഇത് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഓരോ തവണ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് കയ്യിൽ വെച്ച് പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ ജസ്റ്റ് നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് വരില്ലേ, കണ്ടില്ലേ, ഒന്ന് പൊടിഞ്ഞ് വരുന്ന ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ടെക്സ്ചർ ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഓരോ തവണയും ഇതുപോലെ ചൂട് വെള്ളത്തിൽ, അത്യാവശ്യം നല്ല ചൂട് വെള്ളത്തിൽ തന്നെ, തിളപ്പിച്ച വെള്ളത്തിനകത്തല്ല, അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിനകത്ത് ഇതുപോലെ ഡിപ്പ് ചെയ്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും ഇത് സോഫ്റ്റായിട്ട് വരും. നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ വരും. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ചീസിൻ്റെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു രീതിയിലോട്ടേക്ക് ഇത് വന്നിട്ടുണ്ടാകും. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർന്നു പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ, കാരണം നമ്മൾ ആ ഒരു ചൂട് വെള്ളത്തിനകത്തിട്ടിട്ട് ഇതാക്കിയത് കൊണ്ട് തന്നെ ഈ ചീസ് ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടാണ് ഉള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്ക്വീസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നല്ല തണുത്ത വെള്ളം എടുക്കുക. ഞാനിപ്പോൾ ഇത് ഫ്രീസറിനകത്ത് വെച്ച് ഒരു 10-15 മിനിറ്റ് തണുപ്പിച്ച വെള്ളമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 15 മിനിറ്റൊക്കെ നിങ്ങൾ വെള്ളം ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ചിട്ട് ആ ചൂട് നമ്മുടെ ഈ ഒരു ചീസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ആ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് നല്ലതുപോലെ നമുക്ക് റെഡിയായി കിട്ടും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ശരിക്കും നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ടെക്സ്ചറാണ്, പൊടിഞ്ഞു പോകുന്ന രീതിയിലോ നമ്മുടെ പനീറിൻ്റെ ആ ഒരു ടെക്സ്ചറേ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഇതുപോലുള്ള ക്ലിംഗ് ഫിലിമിലോ അതല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പിനോ, അത് രണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് എങ്ങാണ്ട് ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അടച്ചതിന് ശേഷം നമ്മളിത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഫ്രീസറിനകത്തോട്ടേക്ക് വെക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കുക. 2-3 മണിക്കൂറൊക്കെ വെച്ചാൽ ഏറ്റവും നല്ലത്. അപ്പോൾ റാപ്പ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. റാപ്പ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു 2-3 മണിക്കൂർ വെക്കുന്നുണ്ട്. കാരണം നമ്മൾ അത്യാവശ്യം സമയമെടുത്ത് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഞാൻ ഇനി കാണിച്ചു തരാം. കറക്റ്റ് ഇതൊരു 3 മണിക്കൂർ വെച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇത് ഈ റാപ്പൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല ടെക്സ്ചറായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു പാകത്തിനകത്തോട്ടേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ 1 ലിറ്റർ പാലൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ എമൗണ്ടിൽ, കണ്ടില്ല ഇത്ര എമൗണ്ടിൽ മാത്രമേ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ അത്യാവശ്യം ഘട്ടത്തിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ കയ്യിൽ ചീസ് ഇല്ല എന്നാണെങ്കിൽ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് ഹോം മെയ്ഡ് ആയിട്ടുള്ള ചീസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊന്നുകിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് സ്ലൈസസ് ആയി എടുത്തിട്ട് നമ്മുടെ ബ്രെഡിനകത്തൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ മൊസാറല്ല ചീസ് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടല്ലേ പിസക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നത്, അതുപോലെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സ്ലൈസ് കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു പിസ റെസിപ്പിയിൽ ഞാനിത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്ചർ കൂടി ഇത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് കയ്യിൽ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശരിക്കും പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ചീസിൻ്റെ സെയിം ടെക്സ്ചർ തന്നെയായിരിക്കും. 100% ആ ടേസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഒരു 95% ഓക്കെയാണ് ഇത്. 95% പിന്നെ നമുക്ക് നല്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഫ്രഷ് ആയിട്ട് നമ്മളെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനൊരു 2 സ്ലൈസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളതാണ്. നമുക്ക് റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കാം ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചൂട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മാഗി പീസ് കണ്ടില്ല, ഒരൊറ്റ പാക്കറ്റിലുള്ള മാഗി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മാഗി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കുക്ക് ചെയ്യുമ്പോൾ മാഗിക്ക് എത്ര വെള്ളം എടുക്കുന്നു അതിനേക്കാളും കുറച്ച് കുറവ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം നമ്മൾ പിസക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 80% നമുക്ക് കുക്ക് ആവേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്ന ഈ പൊടികളൊക്കെ മാഗി മസാല പൗഡർ തന്നെയാണ് കേട്ടോ. സെപ്പറേറ്റ് ഞാൻ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ. എന്നിട്ട് നമ്മളിത് കുക്ക് ചെയ്യുന്നത് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവർ കുക്ക് ചെയ്യരുത്. ഒരു 80% മാത്രം ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാൻ കുറച്ച് ഒറിഗാനോ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിസയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഒറിഗാനോ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ, ശരിക്കും ഒരു 100% നമ്മൾ പുറത്തുനിന്നൊക്കെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒറിഗാനോ തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കയ്യിലുള്ളവർ തീർച്ചയായും ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കഴിയുന്നവർ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് സീസണിങ് ഓയിലും സോസൊക്കെ തന്നെയാണ്. അതായത് നമ്മുടെ ഈ മാഗി പാക്കറ്റ് വാങ്ങിക്കുമ്പോഴുള്ള സോസാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. കൂടുതൽ നമ്മൾ വേറെ ആകെ ഓറിഗാനോ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിനകത്തോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ഇത്തിരി വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. 80% കുക്കായതിന് ശേഷം കോൺഫ്ലോറിൻ്റെ ഒരു മിക്സ് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ല എന്നാണെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് മൈദ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ അരിപ്പൊടിയും ഉപയോഗിക്കാം. ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദയാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ മാത്രം അരിപ്പൊടി ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് കുറച്ചൊന്ന് തിക്കാക്കി എടുക്കുക. നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ, ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് തിക്കായിട്ട് വരും, കുറച്ചൊന്ന് കട്ടിയായിട്ട് വരുന്നത് പോലെ ഉണ്ടാകും. ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതൊന്ന് കുറച്ചൊരു നമ്മൾ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കൊഴുപ്പ് പോലെ ഉണ്ടാകും. ആ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി പിസ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്ന പാനിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് ആ ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്യുക. പാനിൻ്റെ എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ ഗ്രീസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ മാഗിയുടെ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഇതൊന്ന് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാകുക. കാരണം കുറച്ച് വെള്ളം പോലെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ തന്നെ സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതായത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആക്കി എടുക്കണം. ഇതിൻ്റെ പിറക് വശം ജസ്റ്റ് നിങ്ങളൊന്ന് ഇടയ്ക്കൊന്ന് തിരിച്ചു നോക്കുക. പിറക് വശം ഒരു കളർ ചേഞ്ച് വന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നിങ്ങളിത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് പോലെ ഉണ്ടാകും. എന്നാൽ കൂടി നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ കഴിയും. മാഗി ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മുടെ പിറക് വശം കണ്ടില്ലേ, നന്നായി മൊരിഞ്ഞ് നല്ല കളർ ചേഞ്ച്, നല്ല ക്രിസ്പി ക്രിസ്പി ടെക്സ്ചറിലോട്ടേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ കുറച്ച് റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. റെഡ് ചില്ലി സോസ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി നമ്മൾ 2-3 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, റെഡ് ചില്ലിയും ടൊമാറ്റോ സോസും. ഇനി അതല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് പിസ്സ സോസായിട്ട് ചേർത്ത് കൊടുക്കാം. പിസ്സ സോസിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം, അതില്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തക്കാളിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. സ്പ്രിംഗ് ഒനിയനൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ വെതറി കൊടുക്കാം. ഞാനിപ്പോൾ ഒറിഗാനോ തന്നെയാണ് വെതറി കൊടുക്കുന്നത്. കയ്യിലില്ലാത്തവർ ജസ്റ്റ് കുരുമുളക് പൊടി ഒന്ന് വെതറി കൊടുക്കുകയാണെങ്കിൽ നല്ല സ്പൈസി ആയിട്ട് കിട്ടും. ഇനി നമ്മുടെ ആ ഒരു ചീസ് ഉണ്ടല്ലോ, ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അത് കണ്ടില്ലേ, നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ സ്റ്റൈലിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആവും കേട്ടോ. ഞാനിപ്പോൾ ഒരു ഇത്തിരി ഭാഗമാണ് യൂസ് ചെയ്തിട്ടുള്ളത്, വളരെ കുറച്ച് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ 2 സ്ലൈസ് കൂടി ബാക്കിയുണ്ട്. അത് റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മുടെ ആ ഒരു സോസ്, റെഡ് ചില്ലി സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്, രണ്ടും കൂടി വരുന്ന രീതിയിൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കാണ് ഈ ചീസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മെൽറ്റാവും. കണ്ടില്ലേ, ഇത് മെൽറ്റായിട്ട് ഇങ്ങനെ വലിഞ്ഞതുപോലെ ഉണ്ടാകും, എല്ലാ സൈഡിലോട്ടേക്ക് വലിഞ്ഞ് വരുന്ന രീതിയിൽ. ഇപ്പം ഞാൻ സെൻറ്ററിൽ മാത്രമേ ആ ഒരു ചീസ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ടോപ്പിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അത്രയല്ലേ തയ്യാറാക്കി എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് വെച്ചിട്ടൊന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ മെൽറ്റായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും, എല്ലാ സൈഡിലോട്ടേക്കും ശരിക്കും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകിൽ പിസ്സ കട്ടർ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം സോഫ്റ്റാണ്, നമ്മൾ പിസ്സ കട്ട് ചെയ്യുന്ന അത്രയും നമുക്കൊരു ഹാർഡായിട്ട് വരുന്നില്ല, കാരണം മാഗി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ മാഗി ഇങ്ങനെ തയ്യാറാക്കി കഴിക്കുമ്പോൾ. അതുപോലെ നമ്മുടെ ഹോം മെയ്ഡ് ചീസ് കൂടി ഉണ്ടാകുമ്പോൾ ശരിക്കും ഒന്നുകൂടി കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് വേണമെന്നാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ചീസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിനകത്ത് സൂക്ഷിക്കുകയും ചെയ്യാം, ഒത്തിരി നാളെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ ഹോം മെയ്ഡ് ചീസ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.